ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പല അധ്യാപകരും അതുപോലെ തന്നെ സ്ഥിരമായി മീറ്റിംഗുകൾ നടത്തുന്നവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ മീറ്റിംഗിനും ഓരോ ക്ലാസ്സിനും ഓരോ പ്രാവശ്യമായിട്ട് മീറ്റിംഗ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് വിഷമകരമാണ്. അതിനായി എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സ്ഥിരമായി ക്ലാസുകൾ ഗൂഗിൾ മീറ്റിലൂടെ കൈകാര്യം ചെയ്യുന്നവർക്കും സ്ഥിരമായി മീറ്റിംഗുകൾ സംഘടിപ്പിക്കുന്നവർക്കും ഒരേ ലിങ്ക് തന്നെ ഉപയോഗിച്ച് സ്ഥിരമായി ഗൂഗിൾ മീറ്റുകൾ എങ്ങനെ നടത്താം എന്നതിനെ കുറിച്ചാണ്. പെർമനന്റ് മീറ്റിംഗ് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് വിശദീകരിക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സ്ഥിരമായി ഉപയോഗിക്കാവുന്ന ഒരു ഗൂഗിൾ മീറ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ നമുക്കാദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ക്രോം ബ്രൗസറാണ് തുറക്കുന്നത്. ക്രോം ബ്രൗസർ തുറന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഗൂഗിൾ മെയിൽ തുറക്കാം. ജിമെയിൽ തുറന്നു വന്നിരിക്കുകയാണ്. നമ്മളുടെ അക്കൗണ്ടിൽ തന്നെയാണ് ലോഗിൻ ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ ഉറപ്പ് വരുത്തുക. നമ്മളുടെ അക്കൗണ്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ഫോട്ടോയിൻ്റെ അടുത്തായി കാണുന്ന 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ടൂളുകൾ ഇവിടെ കാണാം. ഇത് നമ്മൾ മുൻപ് പല എപ്പിസോഡുകളിലും കണ്ടിട്ടുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് എടുക്കാനുള്ളത് ഗൂഗിൾ കലണ്ടർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇവിടെ കലണ്ടർ കാണാം. ആ കലണ്ടറിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കലണ്ടർ തുറന്നു വന്നിരിക്കുകയാണ്. കലണ്ടർ തുറന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേയേറെ ഓപ്ഷനുകൾ കാണാം. ഡേ, വീക്ക്, മന്ത്, ഇയർ, ഷെഡ്യൂൾ, 4 ഡേയ്സ് എന്നൊക്കെ പറയുന്ന കുറേ ഓപ്ഷനുകൾ കാണാം. ഇത് നമ്മളിവിടെ ഡേ എന്നാക്കി വെക്കുകയാണ്. ഇനി നമ്മൾ ഒരു പെർമനൻ്റ് മീറ്റിംഗ് ലിങ്ക് അല്ലെങ്കിൽ ക്ലാസ് റൂം ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ എല്ലാ ദിവസവും ബുധനാഴ്ചയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബുധനാഴ്ചയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വെനസ്ഡേ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാം വെനസ്ഡേ വന്നിരിക്കുന്നു, പേജ് വന്നിരിക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ മുകളിലുള്ള ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ലഭ്യമാകും. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ഈ ക്ലാസ് റൂമിൻ്റെ പേര് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ 10A English എന്ന് അടിച്ചു കൊടുക്കും. അതിന് ചുവട്ടിലായി ഇവൻ്റ്, ടാസ്ക്, റിമൈൻഡർ എന്നൊക്കെയുള്ള ഓപ്ഷൻ കാണാം. ഇതിനകത്ത് റിമൈൻഡർ എന്ന് പറയുന്നത് ഓരോ ദിവസവും ക്ലാസ്സിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇവൻ്റ് എന്താണെന്ന് നോക്കാം. ഈ ഇവൻ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇവൻ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ കൊടുത്തിരിക്കുന്നത് വെനസ്ഡേ ആണ്, 11th August ആണ്. അതുപോലെ തന്നെ 6 PM to 7 PM ആണ്. നമുക്കത് ഈ ഡേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കലണ്ടർ വന്നിരിക്കുകയാണ്. ഇപ്പോൾ 11th ഇവിടെ വന്നിരിക്കുകയാണ്. ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് ഓൾ ഡേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആക്റ്റീവായി വന്നിരിക്കുന്നത് കാണാം. ഈ ഓൾ ഡേയിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും വേണ്ടതാണെങ്കിൽ നമുക്കിവിടെ ഓൾ ഡേ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും അല്ല വേണ്ടത്. അപ്പോൾ നമുക്കത് ഒഴിവാക്കിയിട്ട് ഇവിടെ ഡസിൻ്റ് റിപ്പീറ്റ് എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ താഴത്തേക്ക് വന്നിരിക്കുന്നത് കാണാം. അതിൽ ഡസിൻ റിപ്പീറ്റ് ഉണ്ട്, ഒരു ദിവസത്തേക്ക് മാത്രമുള്ളത്. ഡെയിലി ഉണ്ട്, എല്ലാ ദിവസവും മീറ്റിംഗ് വെക്കാം. അപ്പോൾ നമുക്ക് ഇതേ ലിങ്ക് ഉപയോഗിച്ച് എല്ലാ ദിവസവും മീറ്റിംഗ് നടത്താം. വീക്ക്ലി ഓൺ വെനസ്ഡേ, ആഴ്ചയിൽ ഒരു ദിവസം, വെനസ്ഡേ ആണ് ഇപ്പോൾ കൊടുത്തത്, അങ്ങനെ കൊടുക്കാം. മന്ത്ലി ഓൺ 2nd Wednesday, അങ്ങനെ കൊടുക്കാം. ആനുവലി ഓൺ ഓഗസ്റ്റ് 11th ആണ് നമ്മൾ കൊടുത്തത്. അടുത്ത വർഷത്തേക്ക് നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം. എവറി വീക്ക് ഡേ, മൺഡേ ടു ഫ്രൈഡേ, അങ്ങനെ കൊടുക്കാം. എല്ലാ ദിവസവും, ശനി ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസവും. ഞാനിപ്പോൾ കൊടുക്കുന്നത് ശനി ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസവുമാണ്. ഇനി നമുക്കിതിനകത്ത് ടൈം വേണമെങ്കിൽ ഒന്ന് മാറ്റി കൊടുക്കാം. 6 PM ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മാറ്റാവുന്നതാണ്. ഉദാഹരണമായിട്ട് എനിക്ക് ക്ലാസ് വെക്കേണ്ടത് 9:30 ആണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു.
9:30 to 10:30 ഇവിടെയുണ്ട്. അത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. 10:30 മാറ്റണമെങ്കിൽ മാറ്റാം. ഇനി ഇവിടെ ആഡ് ഗസ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മളിപ്പോൾ ഗസ്റ്റിനെ ആഡ് ചെയ്യേണ്ടതില്ല. നമ്മളിതിൻ്റെ താഴെ കാണുന്ന ആഡ് ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിങ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു പെർമനൻ്റ് മീറ്റിംഗ് കോഡ് നമുക്കിവിടെ കിട്ടും. meetgooglemeet.com അത് കഴിഞ്ഞിട്ട് CNB HSVE SHW ഇതാണ് നമ്മളുടെ മീറ്റിംഗ് കോഡ്. അപ് ടു 100 പാർട്ടിസിപ്പൻസ് എന്നും കാണാം. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടൊരു മീറ്റിംഗ് കോഡ് ലഭിച്ചിരിക്കുകയാണ്. ഈ മീറ്റിംഗ് കോഡ് ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതുപോലെ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും നമുക്ക് 9:30 to 10:30 മീറ്റിംഗ് നടത്താം. ഈ ഒരു ലിങ്ക് വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് തന്നെ ഉപയോഗിച്ച് അവർക്ക് എല്ലാ ദിവസവും ഈ സമയത്ത് ഈ ഗൂഗിൾ മീറ്റിൽ കയറാവുന്നതാണ്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് ലൊക്കേഷൻ അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ആഡ് എ ഡിസ്ക്രിപ്ഷൻ, നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഈ സേവ് ബട്ടൺ കൊടുക്കാം. അപ്പോൾ സേവ് ആയിരിക്കുകയാണ് നമ്മളുടെ മീറ്റിംഗ്. 9:30 to 10:30 എല്ലാ ദിവസവും ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. നമുക്കിനി തൊട്ടടുത്ത ദിവസം നോക്കാം. 12 വന്നിരിക്കുകയാണ്. 13 ഫ്രൈഡേ വന്നിരിക്കുകയാണ്. 14 സാറ്റർഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ ഉണ്ടാവില്ല. സൺഡേ ഒന്ന് ചെക്ക് ചെയ്യാം. 15 ഇല്ല. 16 മൺഡേയാണ് നോക്കാം. കറക്റ്റ് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗിൽ ഈ ഷെഡ്യൂൾ ബാറിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ലിങ്ക് വീണ്ടും കാണാം. നമുക്ക് ഇതേ ലിങ്കല്ലേ, CNB HSVE SHW ഇതാണ് മീറ്റിംഗ് ലിങ്ക്. ഇനി അടുത്ത ഒരു ദിവസത്തെ ലിങ്ക് ഇത് തന്നെയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫ്രൈഡേയിലെ ലിങ്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. CNB HSVE SHW ഒരേ ലിങ്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഇത് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുക. ഇനി ഈ സമയത്ത് എങ്ങനെയാണ് നമ്മൾ മീറ്റിങ്ങിലേക്ക് കയറുക? ഈ ലിങ്ക് ഉപയോഗിച്ച് നമുക്ക് കയറാം. ഇനി അതല്ലെങ്കിൽ ഈ ഒരു കലണ്ടർ തുറന്ന് വെച്ച് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നതുപോലെ ഈ ഒരു ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ മീറ്റിങ്ങിലേക്ക് കയറി. ഇവിടെ ജോയിൻ നൗ കൊടുക്കാം. നമ്മളിപ്പോൾ മീറ്റിങ്ങിനകത്ത് എത്തിയിരിക്കുകയാണ്. ഇത്രയും ഈസിയാണ്. ആ ലിങ്ക് ഉപയോഗിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിനകത്തേക്ക് കയറാവുന്നതാണ്. ഇനി ഒരു ദിവസം ഈ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു ദിവസം, ഉദാഹരണമായിട്ട് ഈ 17 ട്യൂസ്ഡേ നമുക്ക് ക്ലാസ് നടത്താൻ പറ്റില്ല, അപ്പോൾ നമുക്ക് ഈ ദിവസത്തെ ഷെഡ്യൂൾ ഒഴിവാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡിലീറ്റ് ഇവൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ദിസ് ഇവൻ്റ്, ദിസ് ആൻഡ് ഫോളോയിങ് ഇവൻറ്റ്സ്, ഓൾ ഇവൻ്റ്സ്, മൂന്ന് ഓപ്ഷനുണ്ട്. ഇതിൽ ദിസ് ഇവൻ്റ് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തെ മീറ്റിംഗ് ഒഴിവായി. ഇനി നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചത് മുഴുവൻ എല്ലാ ദിവസത്തും ഒഴിവാക്കി ടൈമൊക്കെ മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓൾ ഇവൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യാം. ഡിലീറ്റ് ഓൾ ഇവൻറ്റ്സ് എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെ ഷെഡ്യൂളും ഒഴിവാക്കും. ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരേ ദിവസം എല്ലാ ആഴ്ചകളിലും ക്ലാസ് നടത്താനോ, അല്ലെങ്കിൽ ആഴ്ചയിലെ എല്ലാ ദിവസവും ക്ലാസ് നടത്താനോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസം സ്ഥിരമായിട്ട് ക്ലാസ് നടത്താനോ പറ്റുന്ന രീതിയിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ലിങ്ക് ഉപയോഗിച്ച്, ഒരേ ലിങ്ക് തന്നെ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ദിവസവും ക്ലാസ് നടത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ ബൈ.